ഹേയ് ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം, WWE സ്പെഷ്യൽ UK പ്രീമിയം ലൈവ് ഇവന്റ് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൽ ഡ്രൂ മെക്കിൻ്റെറിന് ഒരു രക്ഷയുമില്ലാത്ത ഒരു കിടിലൻ മാച്ച് തന്നെയാണ് WWE ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏത് മാച്ചാണ് എന്നുള്ളതും ആരാണ് എതിരാളി എന്നുള്ളതും നമുക്ക് നോക്കാം. രണ്ടാമതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, WWE ഫോമർ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടായിരുന്ന ആൽബർട്ടോ ഡെൽ റിയോ UFCയുമായിട്ട് പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഫോമർ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആൽബർട്ടോ ഡെൽ റിയോയുടെ കാര്യം നോക്കാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആൽബർട്ടോ ഡെൽറിയോയുടെ പേരിൽ ഒരു കേസുണ്ടായിരുന്നു. അതായത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയി ആ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന കേസ്. ആ ഒരു കേസിന് അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് ജയിലിലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ ചാർജുകളും നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് പ്രോ റെസ്ലിംഗിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് എന്നെല്ലാം തന്നെ. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് UFCയുമായിട്ട് പുതിയൊരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആൽബർട്ടോ ഡെൽ റിയോ എന്ന് തന്നെയാണ്. പക്ഷേ UFCയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് UFCയിൽ മാച്ച് കളിക്കാൻ വേണ്ടിയിട്ടില്ല. UFCയിലെ സ്പാനിഷ് കമൻറ്റേറ്ററായിട്ടാണ് ആൽബർട്ടോ ഡെൽ റിയോ ഇനി മുതൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇത് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമുള്ള ഒരു കരാറായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ലൂച്ചാ ലിബ്രേ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ട്വിറ്റർ പേജ് തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഡെബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വരുന്ന ശനിയാഴ്ചയായിരിക്കും. UFCയിൽ ഈ വരുന്ന ശനിയാഴ്ച സ്പാനിഷ് കമൻറ്റേറ്ററായിട്ട് ആൽബർട്ടോ ഡെൽ റിയോയെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും UFCയിലേക്ക് വരുന്നതിന് കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് പ്രോ റെസ്ലിംഗിലേക്ക് വരാൻ വളരെയധികം വലിയ രീതിയിൽ തന്നെ താല്പര്യമുണ്ട് എന്നെല്ലാം തന്നെ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു, എനിക്ക് ഏതെങ്കിലും ഇപ്പോഴുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു അവസരം നൽകുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് ആ ഒരു ബിസിനസ്സിലേക്ക് തിരിച്ചു വരാൻ വളരെയധികം താല്പര്യമുണ്ട്. എനിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും ചാമ്പ്യൻഷിപ്പ് ലെവലിലേക്ക് ഞാൻ മത്സരിക്കും. വീണ്ടും ഒരു തവണ കൂടി എനിക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു ആൽബർട്ടോ ഡെൽ റിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൻ്റെ പഴയ ലെവലിലുള്ള പെർഫോമൻസുമായിട്ട് വീണ്ടും പ്രോ റെസ്ലിംഗിലേക്ക് തിരിച്ചു വേണമെന്ന് തന്നെയായിരുന്നു ആൽബർട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആയിട്ടുള്ള ഫിൻ ബാലറേയും ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആൽബർട്ടോ ഡെൽ റിയോ. WWEയിൽ ഏകദേശം 2010 കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഒരു രക്ഷയുമില്ലാത്ത വില്ലത്തരം കാണിച്ചു വന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ആൽബർട്ടോ ഡെൽ റിയോ. ഒരു നല്ല റെസ്ലർ തന്നെയാണ് അദ്ദേഹം, പക്ഷേ ഒരു നല്ല വ്യക്തിയല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചെയ്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആൽബർട്ടോ ഡെൽ റിയോ WWEയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തിരിച്ചു വരുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ ആൽബർട്ടോ തിരിച്ചു വരരുത് എന്ന് തന്നെയാണോ നിങ്ങളുടെ ആഗ്രഹം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് WWEയുടെ UK പ്രീമിയം ലൈവ് ഇവൻറ്റിനെ കുറിച്ചാണ്. WWE തന്നെ UKയിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന ഏറ്റവും അവസാനം നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു പേപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ 1992 നടന്നിട്ടുണ്ടായിരുന്ന സമ്മർ സ്ലാം ആയിരുന്നു. അതിനുശേഷം പിന്നീട് UKയിൽ വെച്ച് അത്ര വലിയ ഒരു പേപ്പർ വ്യൂവോ അല്ലെങ്കിൽ അത്ര വലിയ ഒരു ലൈവ് ഇവൻറ്റോ WWE നടത്തിയിട്ടില്ലായിരുന്നു. 1992 സമ്മർ സ്ലാം വെംബ്ലി സ്റ്റേഡിയത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഇംഗ്ലണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേഡിയം തന്നെയാണ്. ഈ ഒരു സ്റ്റേഡിയത്തിൽ 80,000 ഫാൻസിനെയായിരുന്നു WWEക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ മെയിൻ ഇവൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷ് ബുൾഡോഗ് വേഴ്സസ് ബ്രാറ്റ് ഹാർട്ട് തമ്മിലുണ്ടായിരുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചായിരുന്നു. ബ്രിട്ടീഷ് ബുൾഡോഗ് UKയുടെ സ്വന്തം ആളായതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ബുൾഡോഗിനെയായിരുന്നു അന്ന് ആ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതാ WWE UKയിൽ വെച്ച് ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് നടത്താൻ വേണ്ടി പോവുകയാണ്. ഏകദേശം 75,000 ഫാൻസിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വൺ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയായിരിക്കും ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഈ ഒരു ലൈവ് ഇവൻ്റ് നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരുമെന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം പേര് പോലെ തന്നെ ഇതൊരു ലൈവ് ഇവൻ്റ് ആയിട്ട് തന്നെയായിരിക്കും നടക്കുക. സെപ്റ്റംബർ 3, 2022 ഈ ഒരു ലൈവ് ഇവൻ്റ് നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് WWE വീണ്ടും UKയിൽ വെച്ചുകൊണ്ട് ഇത്രയും വലിയൊരു ഇവൻ്റ് നടത്താൻ പോകുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം UKയിലെ മണിമുത്തായിട്ടുള്ള ഡ്രൂ മെക്കിൻ്റെയർ WWEയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് UK ഫാൻസിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ WWEയിൽ വലിയ ഉന്നതിയിലെത്തിയിട്ടുള്ള ഒരു താരം തന്നെയാണ് ഡ്രൂ മെക്കിൻ്റെയർ. അപ്പോൾ ആ ഒരു ഡ്രൂ മെക്കിൻ്റെയറിൻ്റെ മാച്ച് മെയിൻ ഇവൻ്റാക്കി കൊടുത്തുകൊണ്ട് WWEക്ക് നല്ല രീതിയിൽ ടിക്കറ്റ് സെയിൽസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഇത്രയും വലിയൊരു ലൈവ് ഇവൻ്റ് നടക്കുമ്പോൾ ഡ്രൂ മക്കിൻ്റെ എതിരാളിയായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ആരായിരിക്കും എന്നത് തന്നെയായിരിക്കും നിങ്ങളിൽ കൂടുതൽ പേരും ചിന്തിക്കുക. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ റൂമറുകൾ അനുസരിച്ച് ഇപ്പോഴത്തെ പ്ലാനുകൾ അനുസരിച്ച് ഡ്രൂ മക്കിൻ്റെ എതിരാളിയായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ടൈസൺ ഫ്യൂരി ആയിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടൈസൺ ഫ്യൂരിയെ നിങ്ങൾ ആരും തന്നെ മറന്നിട്ടുണ്ടാകില്ല എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ബ്രോൺ സ്ട്രോമാനെതിരെ മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്ന MMA ഫൈറ്ററായിരുന്നു ടൈസൺ ഫ്യൂരി. ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ടൈസൺ ഫ്യൂരി തന്നെയായിരുന്നു. ക്രൗൺ ജുവലിൽ വെച്ചായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ടൈസൺ ഫ്യൂരി മറ്റൊരു മാച്ചിനും തയ്യാറായി വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്ലാനുകൾ അനുസരിച്ച് അറിയാൻ സാധിക്കുന്നത് ഡ്രൂ മക്കിൻ്റെയർ വേഴ്സസ് ടൈസൺ ഫ്യൂരി തമ്മിലുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും WWE UK പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കാൻ വേണ്ടി പോകുന്ന മെയിൻ ഇവൻ്റായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു മാച്ച് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ UK മണിമുത്തായിട്ടുള്ള ഡ്രൂ മക്കിൻ്റെയറിനെ തന്നെയായിരിക്കും ആ ഒരു മാച്ചിൽ വിജയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസും ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഉണ്ടെങ്കിൽ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.